നടിയും അവതാരകയുമായ മഹാലക്ഷ്മിയും സിനിമാ നിർമ്മാതാവായ രവീന്ദർ ചന്ദ്രശേഖരനും കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹിതരായത്. തിരുപ്പതിയിലെ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത്. വിവാഹ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുകയും ചെയ്തു. ഇരുവരുടെയും രണ്ടാമത്തെ വിവാഹമായിരുന്നു ഇത്, പ്രണയവിവാഹമായിരുന്നു. നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹത്തിലേക്ക് എത്തിയത്. നിങ്ങളെ എനിക്ക് പങ്കാളിയായി ലഭിച്ചതിൽ ഞാൻ ഭാഗ്യവതിയാണ്. സ്നേഹം കൊണ്ട് നിങ്ങളെന്റെ ജീവിതം നിറച്ചു. സ്നേഹം അമ്മു എന്നായിരുന്നു വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മഹാലക്ഷ്മി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. താലികെട്ടിന്റെ ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തിരുന്നു. മഹാലക്ഷ്മി എപ്പോഴൊരു പെൺകുട്ടി ജീവിതത്തിലേക്ക് വരണം എന്നത് ആഗ്രഹമാണ്. മഹാലക്ഷ്മി തന്നെ ജീവിതത്തിലേക്ക് വന്നത് ഭാഗ്യമാണ് എന്ന് രവിയും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം നവദമ്പതികൾക്ക് ആശംസ അറിയിച്ചും എത്തിയിരുന്നു. മഹാലക്ഷ്മിയുടെയും രവീന്ദ്രന്റെയും വിവാഹ ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ടായിരുന്നു വൈറലായി മാറിയത്. സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ ഈ വിവാഹത്തെ ട്രോൾ ചെയ്തുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ കമന്റുകളും ഒഴുകിയെത്തി. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചുമെല്ലാം പറഞ്ഞ് പലരും ഇവരെ വിമർശിച്ചിരുന്നു. ബോഡി ഷേമിംഗ് കമന്റുകളും ചർച്ചയായി മാറി. മഹാലക്ഷ്മിയുടെ രണ്ടാം വിവാഹമാണ് ഇത്. പണത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് നടി രണ്ടാം വിവാഹത്തിന് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് എന്ന തരത്തിലാണ് ട്രോളുകളും കമന്റുകളും വരുന്നത്. പണത്തെയല്ലാതെ കുടവയർ നോക്കി പ്രണയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചവരും ഉണ്ട്. ആദ്യ വിവാഹത്തിനല്ലേ സൗന്ദര്യം ആവശ്യം, രണ്ടാം വിവാഹത്തിന് പണം തന്നെയാണ് പ്രധാനമെന്നാണ് ഒരാളുടെ കമന്റ്. ഇത് യഥാർത്ഥ കല്യാണമാണോ അതോ ഏതെങ്കിലും ഷോയ്ക്ക് വേണ്ടി അഭിനയിക്കുന്നതാണോ എന്ന സംശയമാണ് ചിലർക്കുണ്ടായത്. പണമുണ്ടെങ്കിൽ പ്രണയവും ഉണ്ടാകും, പണം തീർന്നാൽ ഡൈവോഴ്സും ആവും, അത്രയേയുള്ളൂ ഈ ദാമ്പത്യത്തിന് ആയുസ് എന്നാണ് മറ്റു ചിലരുടെ കമന്റുകൾ. വ്യക്തിഹത്യ നടത്തും വിധമുള്ള കമന്റുകളും തമിഴ് ട്രോൾ പേജുകൾ നിറഞ്ഞു കവിഞ്ഞു. എന്നാൽ വിമർശിക്കുന്നവർക്കുള്ള മറുപടിയായാണ് മഹാലക്ഷ്മിയുടെ പുതിയ പോസ്റ്റ് എത്തിയത്. ജീവിതം മനോഹരമാണ്, നീ എനിക്കത് സാധ്യമാക്കി തന്നു എന്റെ പുരുഷ എന്നായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ മഹാലക്ഷ്മി കുറിച്ചത്. താലി അണിഞ്ഞുള്ള ഫോട്ടോയും താരം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രവീന്ദ്രനെ ടാഗ് ചെയ്തായിരുന്നു മഹാലക്ഷ്മിയുടെ ഫോട്ടോ പങ്കുവച്ചത്. ചെന്നൈ മഹാബലിപുരത്തെ റിസോർട്ടിൽ നിന്നാണ് ഫോട്ടോ പകർത്തിയത്. ജീവിതത്തിലെ പുതിയ തുടക്കം നല്ലതാവട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, ഹാപ്പി മാരിഡ് ലൈഫ് തുടങ്ങി നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെയുള്ളത്. തമിഴിലെ പ്രമുഖ സിനിമാ നിർമ്മാതാവാണ് മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ മിന്നിചാർത്തിയ രവീന്ദർ ചന്ദ്രശേഖർ. ലിബ്ര എന്ന പ്രൊഡക്ഷൻ ഹൗസിന്റെ ബാനറിൽ സിനിമകൾ നിർമ്മിക്കുന്നതിനാൽ ലിബ്ര രവി എന്നാണ് ഇദ്ദേഹത്തെ ആരാധകർ വിളിക്കുന്നത്. നിർമ്മിച്ച സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നളനും നന്ദിയും സുട്ടക്കഥ തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ചത് രവീന്ദ്രനാണ്. വിടിയും വരെ കാത്തിരെ എന്ന ചിത്രത്തിനിടയിൽ വെച്ചായിരുന്നു ഇരുവരും പ്രണയത്തിലായത്. അവതരണം മാത്രമല്ല മികച്ച അഭിനേത്രി കൂടിയായ മഹാലക്ഷ്മി കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയാണ്. ചെല്ലമേ, ഉതിരിപ്പൂക്കൾ, വാണിറാണി തുടങ്ങിയ പരമ്പരകളിലെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു. ഹരിചന്ദനം എന്ന മലയാള പരമ്പരയിലും താരം അഭിനയിച്ചിരുന്നു. അങ്ങനെ മലയാളികൾക്കും ഏറെ പരിചിതയാണ് വീഡിയോ ജോക്കി കൂടിയായ മഹാലക്ഷ്മി. ബാലതാരമായി ടെലിവിഷൻ ലോകത്തെത്തിയ താരം ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലാണ് മലയാളത്തിൽ ആദ്യം അഭിനയിച്ചത്. പിന്നീട് ഹരിചന്ദനം എന്ന സീരിയലിൽ സെക്കൻഡ് ഹീറോനായി എത്തുകയായിരുന്നു. ഇപ്പോഴും തമിഴ് സീരിയലുകളിൽ സജീവമാണ് മഹാലക്ഷ്മി. തമിഴ് ടി വി ഷോകളിൽ ആങ്കറിംഗ് ചെയ്തുകൊണ്ടാണ് മഹാലക്ഷ്മി തുടക്കമിട്ടത്. പിന്നീട് സീരിയലുകളിലേക്ക് മാറുകയായിരുന്നു. 20 സീരിയലുകൾ ഇതിനോടകം തന്നെ തമിഴിൽ ചെയ്തു കഴിഞ്ഞു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ